ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ഇൻ മലയാളം എന്ന് പറയുന്ന പോലത്തെ ഒരു സെക്കൻഡ് പോലും പൊടിക്കാത്ത രീതിയിലായിരുന്നു. ഭയങ്കര സയൻസ് ഫിക്ഷൻ പടമാണ്, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന തെറ്റിദ്ധാരണ വരാതിരിക്കരുത്, തീർച്ചയായും തിയേറ്ററാണ് കാണാം. മൂവി അടിപൊളിയായിരുന്നു, അടിപൊളി വിഎഫ്എക്സ് ആണ്, അടിപൊളി ആക്ടിംഗ് ആണ്. സോ എല്ലാ ജനറേഷൻസും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. പഴയ ആൾക്കാർക്കാണെങ്കിൽ മൂവി ഹോമേജസ് വെച്ചത് റിലേറ്റ് ചെയ്യാൻ പറ്റും, പുതിയ ആൾക്കാർക്ക് ഈ സൈഫൈ. ഒരു ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ഇൻ മലയാളം എന്ന് പറയുന്ന പോലത്തെ ഒരു അടിപൊളി മൂവിയാണ്, അടിപൊളി വിഎഫ്എക്സ് ആണ്, സൂപ്പർ സ്ക്രിപ്റ്റ്, സൂപ്പർ ഡിറക്ഷൻ, ഒന്നും പറയാനില്ല. സൂപ്പർ കുഴപ്പമില്ലായിരുന്നു, പ്രതീക്ഷിക്കാവുന്ന കണ്ട സിനിമയാണ്. മലയാളത്തില് ഇറങ്ങിയിട്ടുള്ള ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരുപാട് തമാശ നിമിഷങ്ങൾ അഭിനയിച്ചിട്ടുള്ള ഗണേഷ് കുമാർ സാർ ആണെങ്കിലും ശരി, ഗോകുൽ സുരേഷ് ആണെങ്കിലും, അജു വർഗീസ് ആണെങ്കിലും, അനാർക്കി മണിക്കാരാണെങ്കിലും, അഭിനയിച്ച എല്ലാവരും ഫാമിലി ഓഡിയൻസിനെ കണക്ട് ആവുന്ന രീതിയിലാണ്. തീർച്ചയായും ഫാമിലി ഓഡിയൻസിനൊക്കെ കണക്ട് ആവുന്ന രീതിയിലാണ്. നിങ്ങളിതൊരു ഭയങ്കര സയൻസ് ഫിക്ഷൻ പടമാണ്, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന തെറ്റിദ്ധാരണ കൊണ്ട് വരാതിരിക്കരുത്, തീർച്ചയായും തിയേറ്ററാണ് കാണാൻ. ഓരോരുത്തർ നമ്മളിപ്പോ എല്ലാവരും പറയുന്നത് നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ ഒരു ഏലിയൻ പടം കണ്ടിട്ടില്ല അങ്ങനെയെങ്കിലും, പക്ഷെ അതല്ല ഏലിയൻ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവത്തിന് പുറമെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലുണ്ട്. ഓരോ ഡയലോഗ്സിലും സിറ്റുവേഷൻസിലും അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ലീഡായിട്ട് ചെയ്തേക്കുന്ന മൂന്ന് പേര് ഒരു രക്ഷയില്ല, അവരുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല, വി എഫ് എക്സ് വർക്ക് ഒരു രക്ഷയില്ല. നമ്മൾ ഇതുപോലെയുള്ള സിനിമകൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇനി ഒക്കെ എന്താണ് വെറൈറ്റി സിനിമകൾ മലയാളത്തിൽ വരൂ എന്ന് നമുക്ക് പറയാം. അടിപൊളി പടമായിരുന്നു ഇങ്ങനെ ചേരി, ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ളൊരു സയൻസ് ഫിക്ഷൻ. എനിക്ക് മലയാളത്തിൽ നേരത്തെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ കാണുന്ന വൺ ഓഫ് ദ ഫസ്റ്റ് സയൻസ് ഫിക്ഷൻ ഇൻ മലയാളം, ഭയങ്കര റൂട്ടഡ് ആയിരുന്നു. അത് ഒരു ഒരു സെക്കൻഡ് പോലും പോടിക്കാത്ത രീതിയിലായിരുന്നു, ഭയങ്കര വിറ്റിയാണ്. ആൻഡ് കുറച്ച് ആക്ടേഴ്സ് ഉള്ളവരെല്ലാവരും ഭയങ്കര വിറ്റിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് തിയേറ്ററിൽ നിന്ന് തന്നെ കാണേണ്ട. കോമഡീസ് ഒക്കെ വർക്കൗട്ട് ആയോ? കോമഡീസ് എല്ലാം വർക്കൗട്ട് ആയി. എനിക്ക് ആ ഒക്കെ ഭയങ്കര ഒട്ടും ഫോസ്ഡ് അല്ലാത്ത തരത്തിലുള്ള കോമഡികളായിരുന്നു, സിറ്റുവേഷൻ ഹ്യൂമറാണ്. ഇത് ഒരു സൈഫൈ റൂട്ടഡ് ഇൻ കേരള, അതും ഭയങ്കരമായിട്ട് വിറ്റിയിട്ട് ഫസ്റ്റ് ഈ ഒരു കോമ്പിനേഷൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്.